നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്ലിയൻ സ്റ്റഡീസ് സെൻ്ററിൽ നിന്നും. നീറ്റ് 2021 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി കേരള എൻട്രൻസ് കമ്മീഷൻ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും MBBSഉം BDSഉം അല്ലാത്ത മെഡിക്കൽ വിഭാഗത്തിലെ 13 കോഴ്സുകളിലോട്ട് 2 അലോട്ട്മെൻറ്റുകൾ നടത്തുകയുമുണ്ടായി. ഈ മെഡിക്കൽ അല്ലേഡ് വിഭാഗത്തിൽ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, അതുപോലെ 3 പുതിയ പ്രോഗ്രാം, ക്ലൈമറ്റ് ചേഞ്ച്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ബയോടെക്നോളജി പോലെയുള്ള ഈ പ്രോഗ്രാമുകളിലോട്ട് ഇനിയും ഒഴിവ് വന്ന സീറ്റുകളിലോട്ടാണ് ഇപ്പോൾ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. MBBSൻ്റെയോ BDSൻ്റെയോ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പ്രോഗ്രാമിൽ, ഈ 3-ാമത്തെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അതല്ലാത്ത ഇതുവരെയും ഒരു അലോട്ട്മെൻറ്റും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ഒരു അലോട്ട്മെൻറ്റും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ നിങ്ങൾ അഗ്രികൾച്ചറിൻ്റെ വെറ്റിനറിയോ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്തു നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും മാത്രമേ ഈ 3-ാമത്തെ റൗണ്ടിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം 50% ശകലം ശേഷം വീണ്ടും അതിൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ റിവൈസ് ചെയ്തുകൊണ്ട് മെഡിക്കൽ അലൈഡ്സ് കോഴ്സിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കും കൂടി വേണമെങ്കിൽ ഇപ്പോൾ ഈ 3-ാമത്തെ മോപ്പപ്പ് റൗണ്ടിൽ പുതിയതായി ഓപ്ഷനുകൾ കൊടുക്കാം. ഇത് ഓപ്ഷൻ കൺഫർമേഷൻ അല്ല. 1-ാമത്തെ റൗണ്ടിലും 2-ാമത്തെ റൗണ്ടിലും നമുക്കറിയാം ഓപ്ഷൻ കൺഫർമേഷൻ ഉണ്ടായിരുന്നു. നിലവിലുള്ള ഹയർ ഓപ്ഷനിലോട്ട് പോകാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂവെങ്കിൽ ഇത് മോപ്പപ്പ് റൗണ്ടാണ്. 1-ാമത്തെ റൗണ്ടിലും 2-ാമത്തെ റൗണ്ടിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ അഡ്മിഷനും കിട്ടിയിട്ടില്ല. അതിന് മുകളിൽ നിങ്ങൾ ധാരാളം ഓപ്ഷനുകൾ കൊടുത്തിരുന്നു. ആ ഓപ്ഷനുകളൊന്നും ഇന്ന് നിലനിൽക്കുന്നില്ല. പുതിയതായി ഈ മോപ്പപ്പ് റൗണ്ടിൽ നിങ്ങൾക്ക് നിലവിൽ നിൽക്കുന്നതിനേക്കാളും, അല്ലെങ്കിൽ നിങ്ങൾ 2021-22 അധ്യയന വർഷത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള ഒരു മെഡിക്കൽ അലൈഡ് വിഭാഗത്തിൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ 2021 കാൻഡിഡേറ്റ് പോർട്ടൽ വഴി ഈ മോപ്പപ്പ് റൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സാധ്യതകളുണ്ട് മെഡിക്കൽ അലൈഡ് വിഭാഗത്തിൽ ഒരു അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടിയിട്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഓർക്കേണ്ടത്, ഹയർ ഓപ്ഷൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് നിലവിലുള്ളതിനേക്കാളും ഏത് കോഴ്സുകൾക്കും ഏത് കോളേജിലും നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാം. അവിടെ വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ വേക്കൻസി പോലും നോക്കേണ്ടതില്ല. കാരണം ആ വേക്കൻസി ഉള്ള കോളേജിൽ മറ്റൊരാളോട് മാറുമ്പോൾ അവിടെ എല്ലാ റിസർവേഷനിലും വേക്കൻസികൾ വരാം. അതുകൊണ്ട് വേക്കൻസികൾ നോക്കാതെ നിങ്ങൾക്ക് നിലവിൽ നിൽക്കുന്നതിനേക്കാളും ഏതൊക്കെ കോളേജുകളും കോഴ്സുകളും താല്പര്യമുണ്ടോ അവിടെ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുകയും നീറ്റ് 2021 മാർക്കനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള മെഡിക്കൽ അലൈഡ് വിഭാഗത്തിൽ ഒരു അഡ്മിഷൻ എടുക്കാനുള്ള ഏറ്റവും അവസാനത്തെ സാധ്യതയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് വേക്കൻസി ലിസ്റ്റിലൂടെ ഒന്ന് കണ്ണോടിക്കാം. അഗ്രികൾച്ചർ വിഭാഗത്തിൽ 4 കോളേജുകളിലായിട്ട് സ്റ്റേറ്റ് മെറിറ്റിൽ തിരുവനന്തപുരത്ത് 12 വേക്കൻസിയും, തൃശ്ശൂർ 5 വേക്കൻസിയും, കാസർഗോഡ് 3 വേക്കൻസിയും, വയനാട് 1 വേക്കൻസിയും ഉൾപ്പെടെ മൊത്തം ഏതാണ്ട് 47 വേക്കൻസിയാണ് അഗ്രികൾച്ചറിൻ്റെ 4 കോളേജുകളിലായിട്ട് എല്ലാ റിസർവേഷനുമായിട്ടുള്ളത്. നമ്മൾ ഈ റിസർവേഷനുകൾ നോക്കേണ്ടതില്ല. അഗ്രികൾച്ചറിൻ്റെ ഈ സീറ്റുകൾ ഏതെങ്കിലും നമ്മൾ നിലവിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോളേജുകൾ പുതിയതായി ഓപ്ഷനിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, നിങ്ങളിപ്പോൾ അലൈഡ് കോഴ്സുകളിൽ അഡ്മിഷൻ നിൽക്കുകയാണെങ്കിൽ ഈ മോപ്പപ്പ് റൗണ്ടിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുകയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്താൽ നിലവിലുള്ള നിങ്ങളുടെ ഓപ്ഷൻ, നിങ്ങളുടെ സീറ്റ് ക്യാൻസൽ ആവുകയും ഈ മോപ്പപ്പ് റൗണ്ട് വഴി കിട്ടിയ കോളേജിൽ നിങ്ങൾ ചേരാൻ നിർബന്ധിതരുമാകും. നിങ്ങൾക്ക് നിലവിലുള്ള ഹയർ ഓപ്ഷനേക്കാളും നിലവിലുള്ള നിങ്ങൾക്ക് കിട്ടിയ സീറ്റിനേക്കാളും താല്പര്യമുള്ളത് മാത്രമേ ദയവായിട്ട് മോപ്പപ്പ് റൗണ്ടിൽ ഫില്ല് ചെയ്യാവുള്ളൂ. ഫിഷറീസ് വിഭാഗത്തിൽ 19 സീറ്റുകൾ, സ്റ്റേറ്റ് മെറിറ്റിൽ 6 സീറ്റുകളടക്കം ഫിഷർമാൻ്റെ മക്കൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന 7 സീറ്റുകൾ ഉൾപ്പെടെ 19 സീറ്റുകൾ ഇപ്പോഴും വേക്കൻസി ആയിട്ടാണ് കിടക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈ 3-ാമത്തെ മോപ്പപ്പ് റൗണ്ടിൽ ഫിഷറീസ് കോഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ വളരെ സാധ്യതകളുണ്ട്. വെറ്റിനറിക്ക് 2 കോളേജുകളാണല്ലോ ഉള്ളത്. 2 കോളേജുകളിലും 7 സീറ്റുകളും, മൊത്തം 18 സീറ്റുകളും വെറ്റിനറി വഴി നമുക്ക് ഈ മോപ്പപ്പ് റൗണ്ടിൽ ഫില്ല് ചെയ്യപ്പെടും. ആയുർവേദത്തിൻ്റെ 5 ഗവൺമെൻറ് കോളേജുകളിൽ ഏതാണ്ട് 50 സീറ്റുകൾ എല്ലാ വിഭാഗത്തിലുമായിട്ട് ഇപ്പോഴും ഒഴിവുണ്ട്. അപ്പം BAMSന്, അഗ്രികൾച്ചറിനോ വെറ്റിനറിക്കോ BAMSന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാറ്റഗറികൾ നോക്കാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷനുകൾ ഫില്ല് ചെയ്യാം. നിലവിൽ നിൽക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രയോറിറ്റി കൂടുതലുള്ള കോളേജുകൾക്ക് ഇപ്പോൾ ഓപ്ഷനുകൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ആയുർവേദത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നമുക്കറിയാം, 200,000 രൂപ പെർ ഇയറാണ് നമ്മളുടെ ഫീസ്. നമുക്ക് മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ പോലും ആയുർവേദത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടത്തക്ക രീതിയിൽ 280 സീറ്റുകളാണ് സെൽഫ് ഫിനാൻസിങ് ആയുർവേദത്തിൽ BAMSൻ്റെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആനുവൽ
ഫീസ് 2 ലക്ഷം മുടക്കി നിങ്ങൾക്ക് ആയുർവേദത്തിന് ഇപ്പോൾ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഖില്യ, നങ്ങേലി, പങ്കജകസ്തൂരി, മന്നം പോലെയുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നീറ്റ് 2021 നിങ്ങൾ ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. ഹോമിയോ, BHMS ന് 5 കോളേജുകളാണ് നമ്മുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഉണ്ടാവുക. 5 കോളേജുകളിലുമായിട്ട് 67 സീറ്റുകളോളം വേക്കൻസി ഉണ്ട്. ഹോമിയോയുടെ ഈ കോളേജുകൾ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിലുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ഉൾക്കൊള്ളുക. 5000 രൂപയിലും താഴെ വാർഷിക ഫീസിൽ BHMS ഡിഗ്രി കിട്ടുവാനുള്ള ഒരു അസുലഭ അവസരമാണ് ഈ മെഡിക്കൽ അലൈഡ് കോഴ്സിൻ്റെ മോപ്പപ്പ് റൗണ്ട്. ബയോടെക്നോളജി പുതിയതായി തുടങ്ങിയ കോഴ്സുകൾക്ക് 16 സീറ്റുകളും, BSMS സിദ്ധായിക്ക് 41 സീറ്റുകളും, BUMS യുനാനിക്ക് 38 സീറ്റുകളും, പുതിയതായി തുടങ്ങിയ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിന് 14 സീറ്റുകളും, ക്ലൈമറ്റ് ചേഞ്ചിന് 10 സീറ്റുകളും, ഫോറസ്ട്രിക്ക് 3 സീറ്റുകളുമാണ് ഈ മോപ്പപ്പ് റൗണ്ടിലുള്ളത്. മോപ്പപ്പ് റൗണ്ടിൻ്റെ ഏതാണ്ട് 30-40% സീറ്റുകൾ ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പാകത്തിനുണ്ട്. അതുകൊണ്ട് കാറ്റഗറികൾ നോക്കാതെ നിങ്ങൾ നിലവിൽ നിൽക്കുന്നതിനേക്കാളും ഏത് കോഴ്സുകൾക്കാണോ താല്പര്യം അത് ഈ മോപ്പപ്പ് റൗണ്ടിൽ കൊടുക്കുക. പക്ഷേ നിങ്ങൾക്ക് 2021-22 അധ്യയന വർഷത്തിൽ പോകും എന്നുറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. ഈ മോപ്പപ്പ് റൗണ്ടിനെ നിങ്ങൾക്ക് എൻട്രി ചെയ്യുന്നതിന് ഫീസുണ്ട്. നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് പോയില്ല എങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഓൾറെഡി മെഡിക്കൽ അലൈഡ് വരെ കോഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മോപ്പപ്പ് റൗണ്ടിൽ ഓപ്ഷൻ കൊടുക്കുന്നു. ഈ ഓപ്ഷനിൽ നിങ്ങൾ പങ്കെടുത്തു, നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് വന്നാൽ നിലവിലുള്ള അഡ്മിഷൻ നിങ്ങളുടെ ക്യാൻസലായി പോവും. ഈ പുതിയ മോപ്പപ്പ് റൗണ്ട് വഴി നിർബന്ധമായും ചേരേണ്ടി വരും. ഈ മോപ്പപ്പ് റൗണ്ട് വഴി കിട്ടുന്നത് താല്പര്യമില്ല എങ്കിൽ നിങ്ങളുടെ എല്ലാ അഡ്മിഷനുകളും ക്യാൻസലായി പോവും. അതുകൊണ്ട് നിലവിൽ നിൽക്കുന്നതിനേക്കാളും താല്പര്യമുള്ളതിന് മാത്രമേ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാവുള്ളൂ. ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലൂടെ നമ്മൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ ഇനി ഈ ഓപ്ഷൻ ലിസ്റ്റിൽ ഉണ്ടാകാൻ പാടുള്ളൂ. മോപ്പ പ്രക്രിയയിലൂടെ ഒഴിവ് വരുന്ന ഈ ഘട്ടത്തിൽ ബാക്കി നമ്മൾ ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലോട്ട് ആൾക്കാർ മാറുമ്പം അവിടെ ഒരു വേക്കൻസി വരുമല്ലോ, അതും ഈ മോപ്പപ്പ് റൗണ്ടിൽ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് കോളേജുകളോ കോഴ്സുകളോ നിലവിലുള്ള വേക്കൻസികളോ കാറ്റഗറികളോ നോക്കാതെ നിങ്ങളുടെ താല്പര്യം മാത്രം നോക്കിക്കൊണ്ട് ഇതിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കണം. ഈ മോപ്പപ്പ് റൗണ്ട് വഴി നിങ്ങൾക്ക് പുതിയൊരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ അലൈഡ് കോഴ്സിൻ്റെ അഡ്മിഷൻ റദ്ദാകുന്നതാണ്. മോപ്പപ്പ് റൗണ്ടിൽ നമുക്കിപ്പോൾ ഓപ്ഷൻ കൊടുക്കാൻ അർഹരല്ലായവർ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട വഴി MBBSൻ്റെയോ BDSൻ്റെയോ അഡ്മിഷൻ നേടിയവർ, കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് വഴി MBBSൻ്റെയും BDSൻ്റെയും അഡ്മിഷൻ നേടിയവർ, MBBSൻ്റെയും BDSൻ്റെയും മോപ്പപ്പ് റൗണ്ടിൽ നമുക്ക് അലോട്ട്മെൻറ്റ് ചെയ്യപ്പെട്ടവർ, ഇങ്ങനെയുള്ള മെഡിക്കൽ MBBSൻ്റെയും BDSൻ്റെയും അലോട്ട്മെൻറ്റ് പ്രക്രിയയിലൂടെ കടന്നുപോയി നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളെ ഈ മെഡിക്കൽ അലൈഡ് കോഴ്സിൻ്റെ മോപ്പപ്പ് റൗണ്ടിൽ നിങ്ങളെ ഉൾപ്പെടുത്തുകയില്ല. അതുപോലെ തന്നെ ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾ 2 ഘട്ടത്തിൽ ആയുർവേദത്തിനും വെറ്റിനറിക്കുമൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കും ഇപ്പോൾ ഈ അലൈഡ് കോഴ്സുകളിൽ ഉൾപ്പെടുന്നതല്ല. അവിടെ നിങ്ങൾ ആയുഷ് വഴിയാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുകയില്ല. എന്നാൽ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ വഴിയൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ നിങ്ങളെ ഈ റൗണ്ടിൽ പങ്കെടുപ്പിക്കും. ഇതിന് ശേഷവും ചിലപ്പോൾ ഒഴിവുകൾ വന്നേക്കാം. ഇപ്പോൾ നമുക്ക് മാർക്കുകൾ അല്പം കുറവാണ്, പക്ഷേ നമുക്ക് ഈ റൗണ്ടിൽ സാധ്യതയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഓപ്ഷനുകൾ കൊടുക്കാതിരിക്കരുത്. കാരണം നീറ്റ് 2021 മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന, ഞാൻ വേക്കൻസി കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കോളേജോ കോഴ്സോ താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധമായും എല്ലാവരും ഓപ്ഷൻ കൊടുക്കുക. കാരണം ഈ 3-ാമത്തെ റൗണ്ടിൽ നമുക്ക് കിട്ടിയില്ലെങ്കിലും ഇനി വരുന്ന വേക്കൻസികൾക്കെല്ലാം, സ്ട്രേ വേക്കൻസി ആണെങ്കിലും സ്പോട്ട് അലോട്ട്മെൻറ്റ് ആണെങ്കിലും, അവിടെ നമ്മളെ പരിഗണിക്കുന്നത് ഈ 3-ാമത്തെ റൗണ്ടിൽ ഓപ്ഷൻ കൊടുക്കുന്നതിനനുസരിച്ചാണ്. 3-ാമത്തെ റൗണ്ടിൽ നിങ്ങൾക്കൊരു അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അഡ്മിഷൻ എടുത്തോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല, ഒരു അലോട്ട്മെൻറ്റ് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി നടക്കുന്ന, തുടർന്ന് നടക്കുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുകയുമില്ല. അതുകൊണ്ട് ഈ 3-ാമത്തെ റൗണ്ടിന് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ പരിഗണിച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള സീറ്റുകൾ, ഈ മേഖലയിലുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത്. ഈ അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾക്കൊരു സീറ്റ് അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളെ തുടർന്ന് പരിഗണിക്കുകയുമില്ല. നിങ്ങളുടെ നിലവിലുള്ള സീറ്റ് നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നിലവിൽ നിൽക്കുന്നതിനേക്കാളും താല്പര്യമുള്ള കോളേജുകൾ, അല്ലെങ്കിൽ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ 2021-22 അധ്യയന വർഷം പഠിക്കുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സുകളും നിർബന്ധമായും പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. പുതിയതായിട്ടാണ് നിങ്ങൾ മോപ്പപ്പ് റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ നിലവിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലൊന്നും നിൽക്കുന്നില്ല എങ്കിൽ ഈ മോപ്പപ്പ് റൗണ്ടിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ 2000 രൂപ മോപ്പപ്പ് റൗണ്ടിൻ്റെ രജിസ്ട്രേഷൻ ഫീസായിട്ട് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വഴി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് എടുത്തില്ല എങ്കിൽ ഈ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുകയും നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫീസ് ഇനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും.
രണ്ട് ഘട്ടത്തിന് ഈ സ്ട്രേ വേക്കൻസി മോപ്പപ്പിലും സ്ട്രേയിലും നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ പൈസ നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും. ആയുർവേദത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ്ങിന് BAIIMS കോളേജുകളിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ 10,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. എന്നാൽ അഗ്രികൾച്ചറി, വെറ്റിനറി, ആയുർവേദം, ഫിഷറീസ്, ഫോറസ്ട്രി പോലുള്ള ഗവൺമെൻറ് മേഖലയിലാണ് നിങ്ങൾക്ക് മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കേണ്ടതെങ്കിൽ 2,000 രൂപയായിരിക്കും രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. എന്നാൽ OEC SC ST വിഭാഗത്തിൽപ്പെട്ടവർ 1,000 രൂപ മാത്രം അടച്ചാൽ മതിയാകും. ഇതിൻ്റെ സമയക്രമത്തിലൂടെ നമ്മൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ 13-ാം തീയതി മുതൽ 16-ാം തീയതി വൈകുന്നേരം 4 മണി വരെ മാത്രമേ ഈ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുള്ളൂ. 16-ാം തീയതി 4 മണിക്ക് മോപ്പപ്പ് റൗണ്ടിൻ്റെയും തുടർന്ന് നടക്കുന്ന സ്ട്രേ വേക്കൻസിയുടെയും ഒക്കെ ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം ഇപ്പോൾ മാത്രമാണ്. 16-ാം തീയതി 4 മണിക്ക് ഈ മെഡിക്കൽ അലൈഡിൻ്റെ ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് തീരുന്നതായിരിക്കും. പിന്നീടൊരു അവസരം ലഭിക്കുകയില്ല. 20-ാം തീയതി ആയിരിക്കും നിങ്ങൾക്ക് ഏത് അലോട്ട്മെൻറ്റാണ് കിട്ടിയതെന്നുള്ളതിൻ്റെ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം 23-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുകയും അതുപോലെ ആ കോളേജുകളിൽ ചെന്ന് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ചേർന്ന് ചേരുകയും ചെയ്യണം. നിങ്ങൾക്കൊരു കോളേജിൽ നിന്നൊരു മാറ്റമാണ് കിട്ടിയതെങ്കിൽ ആദ്യത്തെ കോളേജിൽ ചെന്ന് സർട്ടിഫിക്കറ്റും പൈസയും എല്ലാം തിരികെ മേടിച്ച് പുതിയ കോളേജിൽ ചേരേണ്ട ലാസ്റ്റ് ഡേറ്റ് 23-ാം തീയതി ഏപ്രിൽ 23-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയാണ്. നീറ്റ് 2021 മാർക്കിനനുസരിച്ച് കേരളത്തിലെ മെഡിക്കൽ അലൈഡ് വിഭാഗത്തിൽ നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കോ മാർക്കോ ഒക്കെ നോക്കാതെ തന്നെ നിങ്ങൾക്ക് 2021-22 അധ്യയന വർഷത്തിൽ പഠിക്കാൻ ഏറ്റവും പോകാൻ താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും നിർബന്ധമായും ഈ മോപ്പപ്പ് റൗണ്ടിൽ ഫില്ല് ചെയ്യാൻ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും പുതിയ വാർത്തകളുമായി വീണ്ടും ബ്രില്ലിയൻ യൂട്യൂബ് ചാനൽ വഴി കാണാം. നന്ദി, നമസ്കാരം.